എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുഖം കണ്ടു ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ. വിട്ടാരെ, ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. ഓ, മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടാരെ സാറേ. നിന്ന് പിടയ്ക്കാൻ കാര്യം പറയണോ? വടിവാള്, വടിവാള് വർക്ക് ഇറക്കിട്ടുണ്ട് സാറേ. ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രി രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക. ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ ഏത് വഴി വരുന്നത്? എടോ രാജശേഖര, എടോ അവിടെ നിക്കണോ? എടോ അവിടെ നിക്കാൻ, ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോടാ ഈ കിടന്ന് ഓടുന്നത്? രാജശേഖര, തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു, ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലൊന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോള് അടിച്ച് നമുക്ക് വല്ല കൊച്ചുവർത്തനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണം വരണം എന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ, ഇപ്പഴോ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതിക്കുട്ടിക്ക്. ഏ, അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതാം. ഏയ്, അവൾക്ക് ഒരു കുഴപ്പമില്ല, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൗഖ്യമേ ഉള്ളൂ അവൾക്ക്. രേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ, ആ ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു അഞ്ചാറ് പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ. എട്ട് പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടി അല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റുവേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ജോണിക്കുട്ടി, ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്. രാജശേഖര, രാജശേഖര, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ, എന്റെ കർത്താവേ. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യം. എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയ. അപ്പച്ചൻ അമ്മച്ചൻ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി, ആ കുന്ദ്രാന്റെ അടുത്ത് കാതിൽ വെച്ചേ. ഏ, ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ആ, ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാൻ ഇത് അഴിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ, അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇവൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവൾ ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പിടയ്ക്കാറില്ലെന്ന് ഇല്ലാന്നോ തോന്നണേ. ഞാനിങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാര് എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അവന് ഇത്രയും നാളികേരമുണ്ടല്ലോ, ഒറ്റപ്പിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയോ? അതെ, ഇന്നലത്തെ മാതിരി തന്നെ. ദേവു, ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്ക്.
ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം, ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അല്ല, ദേവതി കുട്ടി ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറുണ്ടാവേ. അല്ല, ഇനി ചോറിന്നിട്ട് കാണാം. ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. കണ്ടിട്ട് ചോറിനോളാം, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ആ ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയലി 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 നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായത്? രേവതി അല്ല. അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു ജെറി ഇരുന്നു. ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ആ ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. താ ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് 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 ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴുവില്ലേ? ടോമും ജെറിയും കൈ കഴുവില്ല. കൈ കഴുവില്ലേ? ഇല്ല ഇല്ലേ ഇല്ലല്ലേ. ആ ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം രണ്ട്. ആ വീണ്ടും ഒരു ഉരുട്ടുന്നു. ും ഭാര്യയും കലാപരിപാടി ഉറങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് സ്ഥലിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളു. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇതെത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടേ. ആ പെമ്പറത്തോത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. ഇങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ രണ്ടെണ്ണം പൂശും അറിയോ? എനിക്ക് എന്റെ പാലില്ല തന്റെ പാലല്ല പറ്റോ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏ ആരോടും ദേശത്തിന് കെട്ടോട തലയിലാണ് ഏ മേനെ. ഇനി നിങ്ങൾ നിർത്തിയില്ല എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് രണ്ട് സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലുന്നകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? ഇതാ നെടി ഭാര്യ, സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നുള്ളൂ മോന്താനായിട്ട്. രാശേടാ, ഇയാള് നിന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മാനോ ഇൻഡീസന്റ് വിഷയവർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ വയ്യക്കണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ, ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കണില്ല. അമ്മാവനെ തള്ളടാ, അമ്മാവനെ തള്ളടാ, തള്ളടാ. പിടിച്ചാത്തോണ്ട് പോയേ, പിടിച്ചാത്തോണ്ട് പോയേ. അവൻ തള്ളട്ടെ, മരുമാനല്ലേ അവൻ. എന്റെ മരുമാനല്ലേ തള്ളട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഏതായാലും ഉറക്കു പോയി, ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല.
ഒരൊറ്റ റൗണ്ട് നോക്കി. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലേഷനോട് പറഞ്ഞാൽ രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ ദേവൻ തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലേഷ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ചീട്ട് കളിക്കാനോ? ഡോക്ടറെ ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ഞാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്ക് അതൊക്കെ ശരിയാ, പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാവും. 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്.